ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. അനർഹരുടെ കൈവശമിരുന്നതും തിരികെ ഏൽപ്പിക്കപ്പെട്ടതുമായ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അർഹരായവർക്ക് ഇന്നു മുതൽ വിതരണം ചെയ്യും. നിയമസഭാ സാമാജികരുടെ റവന്യൂ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഡാഷ്ബോർഡ് നിലവിൽ വന്നു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപക അനധ്യാപക സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ച ഇന്ന്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. ഐപിഎല്ലിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. അനർഹർ കൈവശം വച്ചിരുന്നതും തിരികെ ഏൽപ്പിക്കപ്പെട്ടതുമായ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അർഹരായവർക്ക് വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരത്ത് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള 120,000 കാർഡുകളാണ് സർക്കാരിലേക്ക് തിരികെ ലഭിച്ചിട്ടുള്ളത്. നിയമസഭാ സാമാജികർക്കുള്ള റവന്യൂ വകുപ്പിന്റെ ഡാഷ്ബോർഡ് സ്പീക്കർ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. ഉത്തരവാദിത്തവും സുതാര്യതയും ഉറപ്പാക്കുക എന്ന നിർണായക നടപടിയാണ് ഡാഷ്ബോർഡിലൂടെ റവന്യൂ വകുപ്പ് നടപ്പാക്കിയിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു. നിയമസഭാ സാമാജികരുടെ റവന്യൂ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനായാണ് ഡാഷ്ബോർഡ്. കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നു. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യും. നവംബർ 1 സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ള സാഹചര്യത്തിലാണിത്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപക അനധ്യാപക സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. ഒക്ടോബർ 5 മാർഗനിർദ്ദേശം പുറത്തിറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥി സംഘടനകളുമായും ചർച്ച നടത്തുന്നുണ്ട്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ അടച്ചിട്ട കോളേജുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കേരള സർവകലാശാലയിലെ കോളേജ് പ്രിൻസിപ്പൽമാരുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. സർക്കാർ എയ്ഡഡ് UIT UAM KU സീറ്റുകൾ അടക്കം എല്ലാ അഫിലിയേറ്റ് കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. വയനാട് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. രാവിലെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ സ്വീകരിച്ചു. ഇന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പാലക്കാട് തൃത്താല കപ്പൂർ പറക്കുളത്ത് നിന്ന് കാണാതായ 4 കുട്ടികളെയും കണ്ടെത്തി. ആനക്കര ഹൈസ്കൂളിന് സമീപം അർദ്ധരാത്രിയാണ് 4 കണ്ടെത്തിയത്. ആനക്കര സെന്ററിൽ നിന്ന് ചേകന്നൂർ റോഡിലേക്ക് കുട്ടികൾ നടന്നു നീങ്ങുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ആനക്കര ഹൈസ്കൂൾ ഭാഗത്ത് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് 4 കണ്ടെത്തിയത്. ഇവരെ വീടുകളിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടികളെ കാണാതായത്. നാളെ രാവിലെ 7 തിരുവനന്തപുരത്തു നിന്ന് സെക്കന്തരാബാദിലേക്ക് പുറപ്പെടേണ്ട ശബരി എക്സ്പ്രസ് രാവിലെ 10 പുറപ്പെടൂ എന്ന് റെയിൽവേ അറിയിച്ചു. കോവിഡ് വ്യാപനം കുറഞ്ഞുവരുന്ന പശ്ചാത്തലത്തിലും രോഗത്തെ നിസ്സാരമായി കാണരുതെന്നും ജാഗ്രത കൈവിടരുതെന്നും വിദഗ്ധർ. കോവിഡ് രോഗം ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ ചീഫ് കൺസൾട്ടന്റ് കാർഡിയാക് സർജൻ ഡോക്ടർ ആർ മഹാദേവൻ ആകാശവാണി വാർത്തകളോട്. കോവിഡിന്റെ വരവിന് ശേഷം ഹൃദ്രോഗം വളരെയധികം കൂടിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നതിന് ശേഷം രക്തധമനികൾ ക്ലോട്ടുകൾ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ക്ലോട്ടുകൾ വന്നു കഴിഞ്ഞാൽ രോഗം പോലെ അത് പ്രസന്റ് ചെയ്യുകയും അതിനുശേഷം രോഗികൾ ഹൃദയാഘാതമായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കോവിഡിന് ശേഷം ത്രോംബോസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വളരെയധികം കൂടിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. കയ്യില്, കാലില്, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഇതുപോലെ ത്രോംബോസിസ് നമ്മൾ കാണാറുണ്ട്. അത് തന്നെയാണ് ഹൃദ്രോഗം ചെയ്യും. അതുകൊണ്ട് നമ്മൾ കോവിഡിനെ നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല, അത് ഹൃദയത്തെയും ബാധിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഹൃദയാരോഗ്യ ദിനത്തിൽ പറയാനുള്ളത്. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നാളെ പാലക്കാട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ ജില്ലയിലെ വ്യവസായ സംരംഭകരുടെയും പുതിയതായി വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യമുള്ളവരുടെയും പ്രശ്നങ്ങളും പരിഹാരങ്ങളും കേൾക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് സർക്കാർ അതിഥി മന്ദിരത്തിൽ ജില്ലയിലെ നിയമസഭാ സാമാജികരുമായി കൂടിക്കാഴ്ച നടത്തും. പിന്നീട് KSIDC ആഭിമുഖ്യത്തിൽ വ്യവസായ സംരംഭകരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം.
വ്യാജ പുരാവസ്തുക്കൾ കാട്ടി തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള മോൺസൺ മാവുങ്കലിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. തൃപ്പൂണിത്തുറ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ വൈകിട്ടാണ് മോൺസനെ ക്രൈംബ്രാഞ്ചിന് 3 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചത്. വ്യാജ പുരാവസ്തുക്കൾക്ക് എങ്ങനെ ഇയാൾ രേഖകൾ ഉണ്ടാക്കിയെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും ശേഖരിച്ച ശേഷം കൂടുതൽ പേരെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം എന്നാണ് സൂചന. ഇന്നലെ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് മോൺസൺ മാവുങ്കലിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത്. അതിനിടെ മോൺസൺ മാവുങ്കലിനെ മറ്റൊരു കേസിലും പ്രതി ചേർത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. പാലാ മീനച്ചിൽ സ്വദേശിയെ വയനാട്ടിലെ ഭൂമി പാട്ടത്തിനെടുത്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 1.72 കോടി രൂപ കബളിപ്പിച്ചെന്ന പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. ഇന്നലെ 11,196 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1,000 കൂടുതൽ രോഗികളുണ്ട്. 18,849 പേരാണ് രോഗമുക്തി നേടിയത്. കഴിഞ്ഞ ദിവസം 96,436 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 149,356 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 149 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 24,810. കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് പി എൻ പണിക്കർ ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ മൊബൈൽ വാക്സിനേഷൻ സെന്റർ ആരംഭിക്കും. മൊബൈൽ വാക്സിനേഷൻ സെന്ററിന്റെ ഫ്ളാഗ് ഓഫ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ ആസാദി കാ അമൃത് മഹോത്സവത്തിൽ നഗരവികസന പദ്ധതികളെ പരിചയപ്പെടുത്താൻ ഗുരുവായൂർ നഗരസഭയും. കൂടുതൽ വിവരങ്ങളുമായി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. നഗരവികസന പദ്ധതികളിൽ മാതൃകാപരമായ മുന്നേറ്റം കൈവരിച്ച് ദേശീയ ശ്രദ്ധ ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പരിപാടിയിലേക്കാണ് ക്ഷേത്രനഗരിയും ക്ഷണിക്കപ്പെട്ടത്. കേരളത്തിൽ നിന്ന് ഗുരുവായൂർ നഗരസഭയും കൊച്ചി കോർപ്പറേഷനുമാണ് പദ്ധതി വിശദീകരണത്തിനായി കേന്ദ്രം തെരഞ്ഞെടുത്തവ. ക്ഷേത്രനഗരിയിൽ 133.845 കോടിയുടെ അമൃത നഗരവികസന പദ്ധതികളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. 3 ദിവസങ്ങളായി ലക്നൌവിൽ നടക്കുന്ന അമൃത പ്രദർശനത്തിൽ ക്ഷേത്രനഗരിയിൽ നടപ്പിലാക്കിയ അമൃത വികസന പദ്ധതികളുടെ വിവരങ്ങളാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ വ്യാജ അഭിഭാഷകയ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വ്യാജ അഭിഭാഷകയായി പ്രവർത്തിച്ച രാമങ്കരി സ്വദേശിനി സെസി സേവിയറിനെതിരെയാണ് നോട്ടീസ്. ആലപ്പുഴ നോർത്ത് പോലീസാണ് നോട്ടീസ് പുറത്തിറക്കിയത്. ഇന്ന് ലോക ഹൃദയദിനം. ലോകത്തെ ഏറ്റവുമധികം ആളുകൾ മരണപ്പെടുന്നത് ഹൃദ്രോഗം മൂലമായതിനാൽ ലോക ഹൃദയദിനത്തിൽ ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം ഏവരും ഓർക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിലായി. കടക്കാവൂർ സ്വദേശി റോക്കി റോയ്, കഠിനംകുളം സ്വദേശി നിശാന്ത് എന്നിവരെയാണ് പിടികൂടിയത്. സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷം കൊല്ലത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ അവസാനിക്കും. June 1 മുതൽ September 30 വരെയാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം. നാളെ കഴിഞ്ഞ് തുലാവർഷം തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കൊച്ചി ഇടപ്പള്ളിയിൽ ട്രാൻസ്ജെൻഡർ ശ്രദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 21 വയസ്സുള്ള ശ്രദ്ധയെ പോണേക്കരയിലെ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രധാനമന്ത്രിയുടെ 71-ാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട് സേവാ സമർപ്പൺ അഭിയാൻ പരിപാടിയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. അമ്പലപ്പുഴയിലെ കരുമാടി കുട്ടൻ സ്മാരക പരിസരം വൃത്തിയാക്കിയാണ് പ്രവർത്തനം തുടങ്ങിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവാക്കൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടുപോകുന്നു എന്നതിനെപ്പറ്റി CPI നേതൃത്വം ആലോചിക്കണമെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ. കനയ്യകുമാറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ പ്രതികരിക്കുകയായിരുന്നു ശ്രീ മുഹസിൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30 ദുബായിലാണ് മത്സരം. കേരള വനിതാ കമ്മീഷൻ 11 ഒക്ടോബർ തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ 10 മുതൽ മെഗാ അദാലത്ത് നടത്തും. അനർഹരുടെ കൈവശമിരുന്നതും തിരികെ ഏൽപ്പിക്കപ്പെട്ടതുമായ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ അർഹരായവർക്ക് ഇന്നു മുതൽ വിതരണം ചെയ്യും. നിയമസഭാ സാമാജികരുടെ റവന്യൂ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഡാഷ് ബോർഡ് നിലവിൽ വന്നു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപക അനധ്യാപക സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ച ഇന്ന്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.